നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. ചൈന പ്രകോപനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നേരത്തെ ഇന്ത്യക്ക് നേരെ ഒരു പ്രകോപനം നടത്തിയിരുന്നു. അതിനുള്ള തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ പിൻവാങ്ങുകയും പിന്നീട് ക്ഷമാപണം നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ചൈന തങ്ങളുടെ രാജ്യത്തിന് ചുറ്റും 71-ലധികം യുദ്ധവിമാനങ്ങളും 7 യുദ്ധക്കപ്പലുകളും നിരത്തി മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ആരോപണവുമായി തായ്വാന്റെ പ്രതിരോധ മന്ത്രാലയം രംഗത്ത് വന്നിരിക്കുകയാണ്. തായ്വാനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിർത്തി നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് യുദ്ധക്കുറ്റം ആവർത്തിച്ചുകൊണ്ട് തന്നെയാണ് ചൈന മുന്നോട്ട് കടക്കുന്നത്. ഏത് വിധേനയും തായ്വാനെ സ്വന്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് ചൈന മുന്നിട്ട് നിൽക്കുന്നത്. അമേരിക്കയുടെ വാർഷിക പ്രതിരോധ ബില്ലിൽ തായ്വാന് പ്രാധാന്യം നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ചൈനീസ് സൈനിക നടപടി ഇപ്പോൾ പലകുറി ആവർത്തിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തായ്വാന്റെ സമുദ്രാതിർത്തി ലംഘിച്ചുകൊണ്ട് തന്നെയാണ് ചൈനീസ് വിമാനങ്ങൾ കടന്നുകയറിയിരിക്കുന്നതെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നീക്കങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശക്തമായ തിരിച്ചടി തായ്വാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുള്ള എല്ലാവിധ സഹായങ്ങളും അമേരിക്കയും നൽകുന്നുണ്ട്. ശനിയാഴ്ച പാസാക്കിയ അമേരിക്കയുടെ വാർഷിക പ്രതിരോധ ബില്ലിൽ തായ്വാനുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിലുള്ള അമർഷത്തിന്റെ ഭാഗമായാണ് ചൈന ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ അല്ലെങ്കിൽ സൈനിക നീക്കങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തായ്വാനുമായുള്ള സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടതായിരുന്നു അമേരിക്ക പാസാക്കിയിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ ബില്ല്. അതായത് തായ്വാൻ എല്ലാ തരത്തിലുള്ള സൈനിക സഹായങ്ങളും അമേരിക്ക വാഗ്ദാനം ചെയ്യുന്നു. ആരെങ്കിലും തായ്വാനെ ആക്രമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തായ്വാൻ ഒപ്പം ചേർന്നു നിന്നതുകൊണ്ട് അവരെ നേരിടാനുള്ള എല്ലാവിധ ഉറപ്പും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സഹകരണവും അമേരിക്ക വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഞായറാഴ്ച ദിവസം രാവിലെ 6 തിങ്കളാഴ്ച ദിവസം രാവിലെ 6 ഇടയിൽ 47 സൈനിക വിമാനങ്ങളാണ് ചൈനയുടേതായി തായ്വാൻ കടലിടുക്കിൽ കണ്ടെത്തിയിരിക്കുന്നത്. അനൌദ്യോഗികമായിട്ടുള്ള അതിർത്തി മേഖലയിലൂടെയാണ് ചൈനീസ് വിമാനങ്ങൾ കടന്നുപോയിരിക്കുന്നതായും തായ്വാന്റെ ദേശീയ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. കരാധിഷ്ഠിത മിസൈൽ സംവിധാനങ്ങളുടെയും സ്വന്തം നാവികസേനാ കപ്പലുകളുടെയും ചൈനയുടെ നീക്കങ്ങളൊക്കെ തന്നെ നിരീക്ഷിച്ചു പോരുകയാണ് തായ്വാൻ. ഏത് സമയവും യുദ്ധസമാനമായ ഒരു അവസ്ഥ തന്നെയാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചൈനീസ് പ്രകോപനം വളരെ വേഗത്തിൽ അവസാനിപ്പിക്കണമെന്ന ആവശ്യം തന്നെയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ അമേരിക്ക തായ്വാൻ ബന്ധത്തിനും പ്രകോപനത്തിനുമുള്ള ഉറച്ച പ്രതികരണമാണിതെന്നതാണ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഈസ്റ്റേൺ തിയേറ്റർ കമാൻഡിന്റെ വക്താവ് ഷീ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതായത് അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പാണ് തായ്വാനിൽ ഇപ്പോൾ ചൈന കാട്ടിപ്പോരുന്നത്. തായ്വാന് ചുറ്റുമുള്ള സമുദ്രമേഖലയിൽ ചൈനീസ് സേന സംയുക്ത യുദ്ധ പെട്രോളിങ്ങും സംയുക്ത സ്ട്രൈക്ക് ഡ്രില്ലുകളും നടത്തുമെന്നാണ് അദ്ദേഹം അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും തായ്വാനെ വിട്ടുതരില്ല. തായ്വാൻ സ്വയംഭരണ പ്രദേശമെന്ന് അവകാശപ്പെടുമ്പോഴും തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശമാണ് തായ്വാൻ എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചൈനയും. തായ്വാന്റെ വാക്കുകളൊക്കെ തന്നെ തിരസ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ചൈന മുന്നോട്ട് നീങ്ങുന്നത്. വർഷങ്ങളായി തായ്വാനെ ഏത് വിധേനയും തങ്ങളുടെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമം തന്നെയാണ് ചൈന നടത്തുന്നത്. അതിലൂടെ വലിയൊരു രാജ്യമായി വീണ്ടും വികസിക്കാനുള്ള ലക്ഷ്യമാണ് ചൈനയുടെ മുന്നിലുള്ളത്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.